എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ന്യൂട്രിങ് അല്ലെങ്കിൽ സ്പൈയിങ്, അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഫെലൈൻ ഫ്രണ്ട്സിനും എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആർ യു റെഡി? യെസ്, കമിങ് ഔട്ട്. നമ്മുടെ ഫെലൈൻ ഫ്രണ്ട്സിനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് ഈ ന്യൂട്രിങ് അല്ലെങ്കിൽ സ്പൈയിങ് എന്ന് പറയുന്നത്. കൂടുതൽ വിശദമായിട്ട് പറഞ്ഞാൽ, സാധാരണഗതിയില് മനുഷ്യർക്ക് സ്റ്റെറിലൈസേഷൻ, അതായത് വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തുന്നതായിട്ട് നിങ്ങൾക്കറിയാം. സ്ത്രീകൾക്കാണെങ്കിൽ പി പി എസ്, പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ, അതായത് പ്രസവാനന്തര വന്ധ്യംകരണ ശസ്ത്രക്രിയ, അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിൽ ഓവുലേഷൻ ടൈമിലൊക്കെ നടത്തുന്ന ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ, അതേപോലെ പുരുഷന്മാരിലാണെങ്കിൽ വാസക്ടമി തുടങ്ങിയ വന്ധ്യംകരണ ശസ്ത്രക്രിയകൾ ഇന്ന് നിലവിലുണ്ട്. ഇത് മനുഷ്യരുടെ കാര്യമാണ്. സന്താനോൽപാദനം വേണ്ട എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള വന്ധ്യംകരണ ശസ്ത്രക്രിയകൾ, അതായത് പെർമനന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഒട്ടനവധികളുണ്ട്. അതിൽ മനുഷ്യരിലാണെങ്കിൽ താൽക്കാലികമായിട്ടുള്ളതും പെർമനന്റ് ആയിട്ടുള്ളതും ഉണ്ട്. താൽക്കാലികമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്, കോപ്പർട്ടി, അതുപോലെ സി സി തുടങ്ങിയ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ട് ഇന്ന്. പക്ഷേ നമ്മുടെ പൂച്ചകളെ സംബന്ധിച്ച് താൽക്കാലികമായിട്ടുള്ള ഒരു കോൺട്രാസെപ്ഷനോ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അവർക്ക് പെർമനന്റ് ആയിട്ട് നമ്മൾക്ക് സ്പൈ ചെയ്യുകയോ ന്യൂട്രർ ചെയ്യുകയോ ചെയ്യാം. അതിനെക്കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ ഒട്ടനവധി സുഹൃത്തുക്കൾ കമന്റ് ബോക്സിൽ അവരുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുന്ന കൂട്ടത്തിൽ സ്പൈയിങ്ങിനെ കുറിച്ചും ന്യൂട്രിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ ഒരുപാട് തവണയായിട്ട് അവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരോടും ഒരു റിക്വസ്റ്റ്, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ബെൽ ബട്ടൺ അമർത്താൻ യാതൊരു കാരണവശാലും മറക്കരുത്, മടിക്കരുത്. അതോടൊപ്പം വീഡിയോ മുഴുവനായിട്ടും കാണണം, എങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ഇത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ. അതോടൊപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം, സ്നേഹം ലൈക്ക് ബട്ടൺ അമർത്തലിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, ഒരു വെറ്റിനറിയന്റെ സഹായത്തോടുകൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ന്യൂട്രിങ് അല്ലെങ്കിൽ സ്പൈയിങ് എന്ന് പറയുന്നത്. ആൺകൂച്ചകളിൽ ഇത് ചെയ്യുമ്പോൾ, അതായത് അവരെ വന്ധ്യീകരണ ശസ്ത്രക്രിയക്ക് വിധേയരാക്കുമ്പോൾ, അതിനെ ന്യൂട്രിങ് എന്നാണ് വിളിക്കുന്നത്. അതേ പ്രോസസ് തന്നെ, അതേ പ്രൊസീജിയർ തന്നെ പെൺപൂച്ചകളിൽ ചെയ്യുമ്പോൾ അതിനെ സ്പൈയിങ് എന്ന് പറയുന്നു. ഓക്കെ, കൂടുതൽ ആൾക്കാരും ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല, കാരണം അവരുടെ സ്വഭാവവിശേഷതകളൊക്കെ മാറിപ്പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. സ്പൈയിങ്ങിലൂടെ അല്ലെ ന്യൂട്രിങ്ങിലൂടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഉറപ്പായിട്ടുള്ള കാര്യം. അപ്പൊ സ്പൈയിങ്ങിന്റെ അല്ലെങ്കിൽ ന്യൂട്രിങ്ങിന്റെ പ്രയോജനങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യമായിട്ട് പറയുന്ന കാര്യം എന്ന് രോഗങ്ങളെ തടയുന്നു എന്നുള്ളതാണ്. സാധാരണ പെൺപൂച്ചകളിൽ സ്പൈയിങ് ചെയ്യുന്നത് അവരുടെ ആദ്യത്തെ എസ്ട്രസ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആകുന്നതാണ് നല്ലത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സ്പൈ ചെയ്യുന്നതിലൂടെ പെൺപൂച്ചകളെ അവർക്ക് ഗർഭാശയ അർബുദം പോലുള്ള അവസ്ഥകൾ വരാതിരിക്കാൻ സഹായിക്കുന്നു. സ്പൈ ചെയ്യുന്നതിലൂടെ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഗർഭാശയം റിമൂവ് ചെയ്യുന്നില്ല. സ്പൈ ചെയ്യുന്നതിലൂടെ പെൺപൂച്ചകളുടെ അണ്ടാശയം റിമൂവ് ചെയ്യുക വഴി അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവുകൾ കുറയുകയും, അതോടൊപ്പം ഈ പറയുന്ന അണ്ടാശയ ക്യാൻസർ ആയിക്കോട്ടെ, ക്യാൻസർ മുഴകളെ ഇല്ലാതാക്കാനും, അതോടൊപ്പം തന്നെ പൂച്ചകളിൽ ഉണ്ടാകുന്ന സ്തനാർബുദങ്ങള് കുറക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ മേറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൽ കാറ്റിന് ഉണ്ടാകുന്ന രോഗങ്ങൾ ഫീമെയിലിനും, ഫീമെയിൽ കാറ്റിന് ഉണ്ടാകുന്ന രോഗങ്ങൾ മെയിലിനും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഫെലൈൻ രക്താർബുദ വൈറസും അതുപോലെ പൂച്ചകൾക്ക് ഉണ്ടാകുന്ന എയ്ഡ്സും ഒക്കെ അന്യോന്യം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ മേറ്റിംഗ്. അതേപോലെ രണ്ടാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഫൈറ്റ് കുറക്കുന്നു, വഴക്കുകൾ കുറക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ രണ്ടോ അതിൽ കൂടുതലോ ആൺപൂച്ചകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്രായപൂർത്തിയായ ആൺപൂച്ചകളാണെങ്കിൽ അവർക്ക് ഈ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് സ്പൈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ പരസ്പരം വഴക്കിടാൻ, കാരണം അവരുടെ ടെറിട്ടോറി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും മറ്റു പൂച്ചകളുമായിട്ടുള്ള വഴക്ക് അവർ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് ഉണ്ടാക്കുകയും പല അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അത് കുറക്കുവാനും ഈ സ്പൈയിങ്ങിലൂടെ സഹായിക്കും. കാരണം സ്പൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഈ ഹോർമോണൽ, അതായത് ടെസ്റ്റോസ്റ്റെറോണിന്റെ സെക്രീഷൻ വളരെ കുറയുകയും സ്വാഭാവികമായിട്ടും അവർക്ക് ഇങ്ങനെയുള്ള ക്രേസ് ഇല്ലാതാകുകയും ചെയ്യും. അതുപോലെ പെൺപൂച്ചകൾക്കാണെങ്കിലും ഈ ഹീറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഹോർമോണൽ സെക്രീഷനും അവർ ഈ സെന്റ് പ്രൊഡക്ഷനും അവരിലും ഉണ്ടാകുന്നു. ആൺപൂച്ചകളെ പോലെ തന്നെ പെൺപൂച്ചകളിലും ഉണ്ടാകുന്നു സെന്റ് പ്രൊഡക്ഷൻ. ആൺപൂച്ചകളിലും ഈ സ്മെല്ലുണ്ടാകുമ്പോൾ അവർക്ക് അവൾ എനിക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത് എന്നുള്ള ഒരു ഈ ടെൻഡൻസി ഉണ്ടാവും. മറ്റ് ആൺപൂച്ചകളെ തടയാൻ വേണ്ടിയിട്ട് അല്ലെ അവരെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴക്കുകളും അവിടെ ഉണ്ടാകാം. അപ്പൊ ഇതൊക്കെ കുറക്കാൻ വേണ്ടി ന്യൂട്രിങ്ങിലൂടെയും സ്പൈയിലൂടെയും സഹായിക്കുന്നതാണ്.
പിന്നീടുള്ള റോമിങ്ങിനുള്ള സാധ്യത കുറക്കുന്നു എന്നുള്ളതാണ്. മിക്കവാറും ആൾക്കാരുടെ പരാതിയാണ് എന്റെ പൂച്ച ഓടിപ്പോകുന്നു എന്റെ പൂച്ച ഓടിപ്പോകുന്നു എന്ന്. ഈ റോമിങ് സാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പെൺപൂച്ചകളെ സംബന്ധിച്ച് ഹീറ്റ് ടൈമിലാണ്. ഹീറ്റ് ടൈമിൽ ഉത്പാദിക്കപ്പെടുന്ന ഹോർമോണുകൾ അവരുടെ ഒരു സഹജമായ വാസനയുണ്ട് ആൺപൂച്ചകളെ തേടി പോകാനുള്ള ടെൻഡൻസി. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഒറ്റയ്ക്കാണ് ഒരു വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാതിലുകളിലോ ജനലുകളോ വഴി ഓടിപ്പോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ആൺപൂച്ചകളും. അവർക്ക് സ്വാഭാവികമായിട്ടും പെൺപൂച്ചകൾ എവിടെയെങ്കിലും ഹീറ്റായി കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല്, ആ സെന്റിന്റെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ത്വര സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അപ്പോ അവർ ഓടിപ്പോകാനുള്ള ചാൻസസ് വളരെയേറെ കൂടുതലാണ്. പെൺപൂച്ചകൾക്ക് ഇയാളെ സ്പൈ ചെയ്യും, ആൺപൂച്ചകളെ ന്യൂട്രലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗുണകരമായിരിക്കും ഈ ഓടിപ്പോകുന്ന കാര്യം തടയാൻ വേണ്ടിട്ട്. ഓക്കെ, പിന്നീടുള്ളത് എല്ലാവരും അലോസരപ്പെടുന്ന ഒരു കാര്യമാണ്, എപ്പോഴും വൃത്തികേടാക്കുന്നു ഇവര്. അത് ആൺപൂച്ചകളാണെങ്കിൽ അവിടെ ഇവിടെ മൂത്രമൊഴിച്ച് വൃത്തികേടാക്കുന്നു. അത് പെൺപൂച്ചകളാണെങ്കിലും ഈ ഹീറ്റ് ടൈമിൽ അവർ ദ്രാവകങ്ങൾ എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്തേക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വീടിനെ വൃത്തികേടാക്കുന്നു. ആൺപൂച്ചകൾ സ്വാഭാവികമായിട്ടും അവരുടെ അധീനതയിലാണ് ഈ പ്രദേശം എന്ന് കാണിക്കാൻ ലംബമായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും അവർ യൂറിൻ തളിക്കുന്നു. ഈ മൂത്രത്തിന്റെ കടുത്ത മണം മറ്റ് ആൺപൂച്ചകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഇത്? വേറൊരു പൂച്ചയുടെ പ്രദേശമാണ്, അധീനതയിൽപ്പെട്ട പ്രദേശമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അഭ്യാസ പരിപാടികൾ ഇവർ കാണിക്കുന്നത്. അതേപോലെ ആ പ്രദേശത്തെ ഏതെങ്കിലും പൂച്ചകൾ, ഏതെങ്കിലും പെൺപൂച്ചകൾ ഹീറ്റായിട്ടുണ്ടെങ്കിൽ ദേ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടും ഈ ആൺപൂച്ചകൾ ഇങ്ങനെയുള്ള സെന്റ് സ്പ്രേയിങ് നടത്തുന്നുണ്ട്. ഈ മെയിൽ കാറ്റ്സിനെ ന്യൂട്രൽ ചെയ്യുകയാണെങ്കിൽ ഈ സെന്റ് സ്പ്രേയിങ് തുലവും കുറയുകയും അതേപോലെ ഈ യൂറിന്റെ സ്മെല്ലും സാരമായിട്ട് കുറയാനും സാധിക്കുന്നു. അതേപോലെ തന്നെയാണ് പെൺപൂച്ചകളെ സംബന്ധിച്ച് ഫൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടാകില്ല. പിന്നെ എല്ലാവരുടെയും ചോദ്യമാണ് എപ്പോൾ ചെയ്യിക്കണം എന്നുള്ളത്. കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ട് സെക്ഷൽ മെച്യൂറിറ്റിയിലേക്ക് എത്തുമ്പോൾ തന്നെ സ്പൈ ചെയ്യിക്കാൻ വേണമെങ്കിൽ, ഇനി അല്ല ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി ഒന്നോ രണ്ടോ ലിറ്ററൊക്കെ ആയതിനു ശേഷം മതി എന്നുണ്ടെങ്കിൽ അപ്പോഴും ചെയ്യിക്കാം. അപ്പൊ ഫലഭൂയിഷ്ഠത ഉറപ്പാക്കിയതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും ചെയ്യിക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം തീർച്ചയായിട്ടും വിദഗ്ധനായിട്ടുള്ള ഒരു വെറ്ററിനറിയൻ ഇത് എളുപ്പത്തിൽ തന്നെ ചെയ്തു തരും. ആൺപൂച്ചകളെ സംബന്ധിച്ച് രാവിലെ പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ ആ പോയിട്ട് അന്നേ ദിവസം തന്നെ തിരിച്ചു വരിക. കാരണം അവരുടെ വൃഷണങ്ങളിൽ ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് ഈ പുരുഷ ബീജങ്ങൾ കടന്നു പോകുന്ന ട്യൂബ് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല അത്. അറ്റ് ദ ഏർലിസ്റ്റ് നമുക്ക് വീട്ടിലേക്ക് വരാം, കൊണ്ടുവരാം കുഞ്ഞിനെ. അപ്പോൾ അവിടെ വലിയ മുറിവുകളോ വലിയ സൂച്ചറിങ്ങോ ആവശ്യമില്ല. അതേസമയം പെൺപൂച്ചകളെ സംബന്ധിച്ച് അവരുടെ ഗർഭാശയത്തിന്റെ ഭാഗം, അതായത് വയറ് തുറന്ന് ഈ അണ്ടാശയം എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. ചില പൂച്ചകളിൽ, അതായത് ഗർഭാശയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗർഭാശയം കൂടെ റിമൂവ് ചെയ്യും. സാധാരണഗതിയിൽ ഗർഭാശയം റിമൂവ് ചെയ്യേണ്ടി വരുന്നില്ല. ആ ഫലോപ്യൻ ട്യൂബിന്റെ അറ്റവും അതേപോലെ ഈ ഓവറിയും മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പെൺപൂച്ചകളെ സംബന്ധിച്ച് ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ ശ്രദ്ധ അവർക്ക് ആവശ്യമാണ്, കെയറും ആവശ്യമാണ്. ആ സൂച്ചർ ഉണങ്ങാനൊക്കെ സ്വാഭാവികമായിട്ടും രണ്ടോ മൂന്നോ ദിവസങ്ങൾ എടുത്തേക്കാം. അപ്പൊ അതുപോലെ കൃത്യമായിട്ടുള്ള മരുന്നും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേദന ഉണ്ടാവില്ല. സാധാരണഗതിയിൽ അനസ്തീഷ്യ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ ഇത് എല്ലാ ഗവൺമെന്റ് വെറ്റിനറി ഹോസ്പിറ്റലുകളിലും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നീട് മിക്കവാറും ആൾക്കാർ ആശങ്കാകുലരാകുന്ന ഒരു കാര്യമാണ് ഈ ഓപ്പറേഷൻ, അതായത് സ്പൈ ചെയ്യുകയോ ന്യൂട്രലിയോ ചെയ്തു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിന്റെ സ്വഭാവം മാറുമോ, എനിക്ക് എന്റെ ആ പഴയ സ്നേഹമുള്ള ഫെലൈൻ ഫ്രണ്ടിനെ തന്നെ തിരിച്ചു കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. ഒരിക്കലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ന്യൂട്രലിങ്ങോ സ്പൈയിങ്ങിലൂടെയോ വന്ധ്യങ്കരണ ശസ്ത്രക്രിയക്കാണ് അവർ വിധേയരാകുന്നത്. അല്ലാതെ മറ്റു ഒരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ സ്വഭാവ വൈകല്യങ്ങളോ അവരിൽ ഉണ്ടാവില്ല. എന്നാൽ ഈ ഹോർമോണിന്റെ സെക്രഷൻ കുറയുന്നത് വഴി അവർക്ക് ഉണ്ടായിരുന്ന സ്വഭാവ വൈകല്യങ്ങളും അഗ്രഷനും ഒക്കെ കുറക്കാനും സഹായിക്കുന്നു. ഓക്കെ, പിന്നീടുള്ള ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്തുതരം ഫുഡാണ് കൊടുക്കേണ്ടത് എന്ന്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അമിതമായ ഫാറ്റുള്ള ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം അമിതമായ ഫാറ്റുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒബേസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അമിതമായ ഫാറ്റുള്ള ഫുഡ് കൊടുക്കാതിരിക്കുക. ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ഉള്ള ഫുഡുകൾ ധാരാളമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫുഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെയും നിങ്ങൾ ന്യൂട്രിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്പൈയിങ്ങിനെ കുറിച്ചോ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിൽ ഓർക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഗർഭം ധരിക്കുക, പ്രസവിക്കുക എന്നുള്ളത് മാത്രമല്ല അവർക്ക് വളരെ സന്തോഷകരമായ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം കൂടിയുണ്ട്. അപ്പൊ അത് ഉറപ്പുവരുത്തണമെങ്കിൽ ഇങ്ങനെയുള്ള, അതായത് കുഞ്ഞുങ്ങൾ അറിയാതെ തന്നെ, അതായത് മൂന്ന് മാസം ആകുമ്പോൾ ചിലപ്പോൾ ഹീറ്റായേക്കാം, അവർ ഫ്രീക്വന്റ് ആയിട്ട് ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുമ്പോൾ അത് അനാരോഗ്യത്തിലേക്കാണ് കുഞ്ഞുങ്ങളെ നയിക്കുന്നത്.
അതേപോലെ പുരുഷന്മാരാണെങ്കിലും മെയിൽ കാറ്റ്സ് ആണെങ്കിലും ഫ്രീക്വന്റ് ആയിട്ട് അവർക്ക് ഈ മേറ്റിംഗ് ടെൻഡൻസി കാണിക്കുകയാണ്. അത് അവരുടെ സ്വഭാവ വൈകല്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അതുപോലെ ഈ പൂച്ചകളുടെ ഇടയിലുള്ള രമ്യത സൗഹാർദ്ദത കുറയുകയും ചെയ്യുന്നു. അതായത് ഇവരുടെ സൗഹാർദ്ദത ഉണ്ടാക്കുവാനും അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവനം ഉറപ്പുവരുത്തണമെങ്കിൽ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഗർഭം ധരിച്ചു പ്രസവിച്ചു ഓക്കെ ഒന്നോ രണ്ടോ ലിറ്റർ ആയി ഇനി അവരെ സ്പൈ ചെയ്യോ ന്യൂട്രർ ചെയ്യോ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ചിന്തിക്കണം. ഇതുകൊണ്ട് യാതൊരു ദോഷവശങ്ങളും ഇല്ല. നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ ആരോഗ്യവും നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിലൂടെ കൂടുതൽ വിശദീകരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സന്തോഷകരമായ ആരോഗ്യകരമായ പെറ്റ് പാരന്റിംഗ് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ്. നന്ദാസ് പെറ്റ്സ് ആൻഡ് അസ്. ഒപ്പം എല്ലാവരും മാസ്ക് ധരിക്കാൻ മറക്കരുത്. ജീവന്റെ ജാഗ്രത. ബൈ.